കോഹിനൂജംസ് നിങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. സാറെ, നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ശൈലജയായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്. ശൈലജയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 13/8/1947. സമയം കൃത്യമായി അറിയില്ല, തിരുവാതിര നക്ഷത്രം പറഞ്ഞിരുന്നു. നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം വ്യാഴം മോശമായിട്ട് നിൽക്കുകയാണ്. വ്യാഴത്തിനെ നമ്മുടെ വൈദ്യനാഥൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി ധനം ചെലവാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അത് അടുത്ത ഒരു 2 വർഷത്തെ, അതായത് 12 ജൂലൈ 2017 വരെയുള്ള സമയം വ്യാഴം മോശമാണ്. അതുവരെ അതെ. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ആരോഗ്യ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ. പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് എപ്പോഴും ക്ഷീണം, അതായത് ഉറക്കക്കുറവ്, ആവശ്യമില്ലാത്ത ആങ്ഷൈറ്റി, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം, ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പം ഈ ഇതിനകത്ത് ഗജഗസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗം ഉള്ളതുകൊണ്ട് ഇത് കുറയാൻ, കംപ്ലീറ്റ് കുറഞ്ഞില്ലെങ്കിൽ പോലും ഒരു അപകടം കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുള്ള യോഗങ്ങൾ, കുട്ടികളെ കൊണ്ട് നല്ല യോഗമൊക്കെയാണ് ഇതിനകത്ത്. ഗജഗസരി യോഗം വ്യാഴത്തിനെ കൊണ്ടാണ്. വ്യാഴം ധനകാരകൻ മാത്രമല്ല, വൈദ്യനാഥൻ മാത്രമല്ല, സന്താനകാരകൻ കൂടാണ്. അപ്പം സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണ് ഈ ജാതപ്രകാരം. അപ്പം ഏതായാലും ശൈലജിക്ക് മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോയാലോ സാർ? ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. നമസ്കാരം, ദീപ്തിയാണ്. ദീപ്തി, ദീപ്തി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ദുബായ്. ദുബായ്, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മകന്, മകൾ, ഓക്കെ. മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 9/27 AM. എവിടെയാണ് ജനിച്ചത്? ദുബായിലാണ്. ഓക്കെ, ദുബായിലാണ്. ഓക്കെ, ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒരിക്കൽ കൂടി പറയാം. 7/5/2009 9:27 AM. ദുബായിലാണ് ജനിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, എന്താണ് അറിയേണ്ടത്? വിദ്യാഭ്യാസം അറിയണം. ഓക്കെ ഓക്കെ. ചിത്തിര നക്ഷത്രമാണ്? നക്ഷത്രം അറിയില്ല. ചിത്തിരയാണ്. ശരി. ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന നല്ല ജാതകമാണ്. കാരണം ബുധൻ നിൽക്കുന്നത് 11-ാം വരവിൻ്റെ ഭാവത്തിൽ ആണ്, തനിയാണ് നിൽക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. ബുധൻ വരം ആയ ഭാവം, ഇൻകമിങ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണിത്. പിന്നെന്താ അറിയണ്ടേ? ഇതിനകത്ത് ഈ ആർക്കിടെക്റ്റ് ആകാനൊക്കെ ഏറ്റവും പറ്റിയ ഒരു ജാതകമാണ്. കാരണം ഇതിനകത്ത് 10-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടത് ചൊവ്വയാണ്. അപ്പം ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്. മാത്രമല്ല ഇതിനകത്ത് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ശുക്രൻ കല, ഭാവന ഇതൊക്കെ ഉണ്ടാകേണ്ട ഒരു ഗ്രഹനിലയാണ്. അതിൻ്റെ കൂടെ തന്നെ ചൊവ്വായി നിൽപ്പുണ്ട്. അതുകൊണ്ട് നല്ല ആർക്കിടെക്റ്റ് ആയിട്ട് പോകാനാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അത് കൂടാതെ പിന്നെ നോക്കുകയാണെങ്കിൽ ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, ടി വി, റേഡിയോ, സിനിമ, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏത് വേണമെങ്കിൽ പഠിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ടെക്നോളജിയോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും, അതിലൊക്കെ ഏറ്റവും ഉന്നതി ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. സൂര്യൻ പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ കുട്ടിയുടെ ജനനത്തോടുകൂടി പിതാവിന് നല്ല അനുഭവങ്ങളൊക്കെ വരേണ്ടതാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്ഥാനവും നല്ലതാണ്. ചന്ദ്രൻ മാതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. പിതാവിനും മാതാവിനും എല്ലാം നല്ല അനുഭവങ്ങൾ വരേണ്ട ഒരു നല്ല ജാതകമാണ് ഇത്. ഇതൊക്കെ നല്ല, സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുക, ശുക്രനെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുക, ഇത് തന്നെ നല്ലൊരു യോഗമാണ്. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ഒപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ, ഇതാരാണ്? ഹലോ,
ഫോൺ കണക്ട് ചെയ്തതിനു ശേഷം ടി വിയിൽ തന്നെ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് എസ് എം എസിലേക്ക് തന്നെ പോകാം സാർ. എസ് എം എസ് അയച്ചിരിക്കുന്നത് റിയാനാണ്. റിയാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 14/7/2009. 9:45 AM. കോയമ്പത്തൂരാണ് ജനിച്ചിരിക്കുന്നത്. 14/7/2009. അറിയേണ്ടത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വ്യാഴപ്പ് അനുകൂലമല്ല. ഇപ്പം 7 വയസ്സായതുകൊണ്ടൊന്നും സാരമില്ല. ഭാവിയിലൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്നതാണ്. ബുധനായൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ വരവിൻ്റെ ഭാവം 11-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാഴം അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന ഗ്രഹനില കൂടാണ്. ശുക്രനെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് മാളവീയ യോഗം എന്ന് പറയും. പൊതുവെ ജീവിതത്തിൽ വളരെ ഉന്നതിയിലെത്തേണ്ട ഒരു നല്ല ജാതകമാണ്. അപ്പൊ ഇപ്പം പഠിത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഏതായാലും റയാന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്തേ. ഇതാരാണ്? സുജയ. ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. ഷാർജ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1992. December 14/12/1992 അല്ലേ? ഉച്ചക്ക് 2 മണിക്ക്. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം. ഇത് സുജയുടെ തന്നെയാണോ? ഇത് ആരുടേതാണ്? മകന്റേത്. ഓക്കെ. 14/12/1992 2 PM. ആയില്ലം നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ജോലി കിട്ടാൻ നല്ല സമയമാണോ? ജോലി കിട്ടാൻ നല്ല സമയമാണോ എന്ന്. ഇവിടെ ഉണ്ടോ മകന്? മകൻ ഇവിടെ ഉണ്ട്. ഓക്കെ. ഇപ്പം ജോലി കിട്ടാൻ പറ്റിയ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ശുക്രദശയിൽ വ്യാഴത്തിന്റെ അപകാരമാണ്. ഗോചരത്തിൽ, ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹങ്ങളനുസരിച്ച് വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഇപ്പൊ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഇതിനകത്തൊരു ഭാഗ്യക്കുറവുണ്ട്. ഭാഗ്യത്തിന്റെ അധിപനായ ചൊവ്വ അതിന്റെ നീചത്തിലാണ് നിൽക്കുന്നത്. നീചം എന്ന് വെച്ചാൽ അതിന് 0 power to do good things ആണ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പല ഇന്റർവ്യൂലൊക്കെ നന്നായിരിക്കും. ചിലപ്പം ടെസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിരിക്കും. പക്ഷേ ഭാഗ്യക്കുറവുണ്ട്, ഇത് വല്ലതും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കിട്ടേണ്ട സമയമാണ്. ഇപ്പം ഒരു ചുവപ്പ്, ഒരു ചുവപ്പ് പവിഴം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. റെഡ് കോറൽ ധരിക്കുന്ന വളരെ നന്നായിരിക്കും. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറേ എന്നും എപ്പോഴും ഉള്ള സമയമാണ്. കാരണം ഭാഗ്യത്തിൻ്റെ അധിപം നിൽക്കുന്ന അതിൻ്റെ നീചക്ഷേത്രം. നീചം എന്ന് വെച്ചാൽ 0% power ഉള്ളൂ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഒരു ചുവപ്പ് പവിഴം ഒരു 3-4 കാരറ്റ് വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കുക. തലേദിവസം മോതിരം ക്ഷാരലായനിയിൽ, അതായത് സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കുക. അപ്പോൾ ഇതൊക്കെ ഏറ്റവും നല്ലത് ചെയ്യും. പൊതുവേ ഇത് നല്ല ജാതകം തന്നെയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം സാറേ. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരാണ്? സുമ. ഓക്കെ സുമ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഒരിക്കൽ കൂടി പറയാം, നമുക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ക്ലിയർ ആവുന്നില്ലല്ലോ സുമ. 4/9/1964. 4/9/1964. ഇനി ജന്മ സമയം കൂടി പറയൂ. അയ്യോ, അസ്തമിച്ച് എത്ര നാഴിക? 8 നാഴിക. പത്ത് നാഴിക അസ്തമിച്ച് 10 നാഴിക
നക്ഷത്രം അറിയാമോ? ആയില്ല നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഇപ്പോഴത്തെ സമയം, ഭാവി, ആരോഗ്യം. ഓക്കെ, ഫോൺ കട്ട് ചെയ്തോളൂ, ഫോണിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, നമുക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. നക്ഷത്രം പറഞ്ഞു സാറെ. ഇപ്പോഴത്തെ സമയം, ആരോഗ്യം ഒക്കെയാണ്. ഫോൺ കട്ട് ചെയ്തോളൂ കേട്ടോ, ടി വിയിൽ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഈ അഞ്ചിൽ ശനി എന്ന് പറയും, അതായത് കണ്ട ശനിയെ തുടർന്ന് അഞ്ചിൽ ശനി നടക്കുകയാണ്. അപ്പം ആരോഗ്യപരമായ വാദരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക, വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരിക, ഇതൊക്കെ വരാവുന്ന ഒരു സമയമാണ്. സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ അതിന് കുറവ് വരുമെന്നേ ഉള്ളൂ. രാഹുദശ നടക്കുന്നതുകൊണ്ട് സ്കിൻ ഡിസീസ്, അലർജി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം കൂടാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് വ്യാഴം നിൽക്കുന്നതും ശനി നിൽക്കുന്നതൊക്കെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ്. സെപ്റ്റംബർ 2017. ഓക്കെ, ഏതായാലും മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നത്? രശ്മി. രശ്മി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ക്ലിയർ ആവുന്നില്ല. ഏതായാലും ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 11/1/1989. ഇനി ജനന സമയം കൂടി പറയൂ. 5:15 PM. എവിടെയാണ് ജനിച്ചത്? കാലിക്കറ്റ്. 11/1/1989, 5:15 PM. ചതയം നക്ഷത്രമാണോ? എന്താണ് രശ്മിക്ക് അറിയേണ്ടത്? ജോലി നോക്കുവാണോ? ഇപ്പം ജോലി കിട്ടാനൊക്കെ ഇപ്പൊ താമസമുള്ള സമയമാണ്. ഇപ്പൊ കണ്ടകശനി എന്ന് പറഞ്ഞ ചീത്ത സമയമാണ്. സെപ്റ്റംബർ 2017 വരെ ഉണ്ട് ഈ കണ്ടകശനി. അതിനുശേഷമേ ഒരു നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല, ഇപ്പം ശനി ദശയും നടക്കുകയാണ്. ജനിച്ച സമയത്തെ അനുസരിച്ച് അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ശനി ദശ നടക്കുകയാണ്. ശനി ഇതിനകത്ത് അത്ര നല്ല സ്ഥാനത്തൊന്നുമല്ല. സൂര്യൻ്റെ കൂടാണ്, ശത്രുഗ്രഹമായ സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജോലി കിട്ടാനൊക്കെ ഇപ്പോൾ വളരെ പ്രയാസമുള്ള സമയമാണ്. കിട്ടിയാൽ തന്നെ അത് സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു ജോലിയൊന്നും ആയിരിക്കത്തില്ല. സെപ്റ്റംബർ 2017 കൂടി അത് മാറി വേറെ നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ജാതകം കൂടാണ്. ഓക്കെ രശ്മി, ഓക്കെ, താങ്ക് യു. അപ്പോൾ സാറേ, നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോയാലും. അപ്പോൾ കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലൊരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.